നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാർ ജീവനക്കാരുടെ സമരം ശക്തമാകുന്നു. വിജയിപ്പിക്കാൻ വേണ്ടതെല്ലാം ചെയ്യാൻ LDF തീരുമാനം. നിലപാട് കർശനമാക്കി സർക്കാർ. കലോത്സവം മാറ്റിവെക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ബലം പ്രയോഗിച്ചും ചീമുട്ടയെറിഞ്ഞും നായ്ക്കുരുണപ്പൊടി വിതറിയും സമരക്കാർ. ആറന്മുള വിമാനത്താവള പദ്ധതിയിൽ സംസ്ഥാന സർക്കാരും പങ്കാളിയാകുന്നു. 10% ഓഹരി സർക്കാർ വാങ്ങും. തീരുമാനത്തിനെതിരെ VM സുധീരൻ രംഗത്ത്. ജാർഖണ്ഡിൽ മാവോയിസ്റ്റുകൾ കൊലപ്പെടുത്തിയ CRPF ജവാന്മാരിൽ മലയാളിയും. അതിർത്തിയിൽ ഇന്ത്യൻ സൈനികരെ വധിച്ച സംഭവത്തിൽ UN അന്വേഷണം വേണ്ടെന്ന് ഇന്ത്യ. പാചകവാതകത്തിന്റെയും ഡീസലിന്റെയും മണ്ണെണ്ണയുടെയും വില കൂടും. 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെന്ന് ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ. മന്ത്രി അനൂപ് ജേക്കബിനെതിരെ വിജിലൻസ് അന്വേഷണം. റേഷൻ മൊത്തവ്യാപാര കേന്ദ്രങ്ങൾ അനുവദിച്ചതിൽ ക്രമക്കേടെന്ന് ആരോപണം. ജോണി നെല്ലൂരിന്റെ പങ്കും അന്വേഷിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കം. ആദ്യ മത്സരം രാജ്കോട്ടിൽ. പരമ്പര തൂത്തുവാരിയാൽ ഇന്ത്യയ്ക്ക് ICC റാങ്കിംഗിൽ ഒന്നാമതെത്താം. വിശദമായി, സർക്കാർ ജീവനക്കാരുടെ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകാൻ ഇടതുമുന്നണി തീരുമാനിച്ചു. സമരം വിജയിപ്പിക്കാൻ LDF ഇടപെടും. തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന അടിയന്തര LDF യോഗത്തിലാണ് തീരുമാനം. R. അജയ്ഘോഷ് ചേരുന്നു. അജയ്ഘോഷ്, സമരത്തിന് LDF പിന്തുണ ഇത്ര പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, സമരത്തിന് ശക്തി പകരാൻ ഇത് സഹായിക്കുമെന്ന് തന്നെയാണോ കരുതേണ്ടത്? ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി നടത്തിയ വാർത്താസമ്മേളനത്തില് സമരക്കാരെ ചർച്ചയ്ക്ക് വിളിക്കേണ്ടെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തപ്പോഴും അത്തരമൊരു നിലപാടായിരുന്നു മന്ത്രിമാരെല്ലാവരും പ്രകടിപ്പിച്ചത്. എന്തെങ്കിലും അവർക്ക് പറയാനുണ്ടെങ്കിൽ കേൾക്കാൻ തയ്യാറാണെന്ന് മാത്രമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിലാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനങ്ങൾ വിശദീകരിച്ചത്. മുഖ്യമന്ത്രി വിശദീകരിച്ചതിന് ശേഷം അടിയന്തരമായിട്ട് LDF വിളിച്ചേർക്കാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത്. അങ്ങനെ 5 മണിക്ക് യോഗം ചേരുകയും 5:30 അവസാനിക്കുകയും ചെയ്തു. ഈ യോഗത്തെടുത്ത തീരുമാനം ജീവനക്കാരുടെ ന്യായമായ ആവശ്യം ഉന്നയിച്ചുള്ള ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുക എന്നുള്ളതാണ്. അതിനുവേണ്ടി സമരം വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണയും കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയും LDF യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം സമരം LDF ഏറ്റെടുക്കുമോ എന്ന് നേതാക്കളോട് ചോദിച്ചപ്പോൾ അത് സമരം നടത്താൻ ജീവനക്കാരുടെ സംഘടനയ്ക്ക് കാര്യപ്രാപ്തിയുണ്ട്, എല്ലാ പിന്തുണയും LDF നൽകുമെന്നായിരുന്നു അവർ പറഞ്ഞത്. അല്പസമയത്തിന് ശേഷം LDF കർമ്മികളുടെ വാർത്താസമ്മേളനമുണ്ട്. എന്തായാലും സമരം കൂടുതൽ കരുത്തറിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള പിന്തുണ LDF നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാനുള്ള തീരുമാനമെടുത്തതോടുകൂടി നാളെ മുതൽ കൂടുതൽ സമരം ശക്തമാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. വിവരങ്ങൾ നൽകിയത് R. അജയ്ഘോഷ്. പങ്കാളിത്ത പെൻഷനെതിരെ ഇടത് സർവീസ് സംഘടനകളും അധ്യാപകരും നടത്തുന്ന പണിമുടക്ക് 3rd ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പലയിടത്തും ഇന്നും സംഘർഷമുണ്ടായി. സമരക്കാരുമായി ചർച്ച വേണ്ട എന്ന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പണിമുടക്കിന് പിന്തുണ നൽകി SFI നാളെ മുതൽ അനിശ്ചിതകാല പഠിപ്പ് മുടക്ക് നടത്തും. ജീവനക്കാരുടെ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് SFI അടക്കമുള്ള സംഘടനകൾ സമരത്തിന് പിന്തുണയുമായി എത്തിയത്. കോട്ടൺഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലിക്കെത്തിയ അധ്യാപകരെ സമരാനുകൂലികൾ കൂക്കി വിളിച്ച് തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പോലീസ് എത്തിയാണ് സമരക്കാരെ മാറ്റിയത്. സമരക്കാർക്കൊപ്പം CPM DYFI പ്രവർത്തകരും ചേർന്നാണ് പല സ്കൂളുകളും അടപ്പിക്കാൻ ശ്രമിച്ചത്. തേമ്പാമൂട് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ DYFIക്കാരും സമരക്കാരും ചേർന്ന് വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്നും ഇറക്കിവിട്ടു. കരകുളം ഗ്രാമപഞ്ചായത്തിൽ ജോലിക്ക് ഹാജരായവരെ സമരാനുകൂലികൾ ചീമുട്ടേറിഞ്ഞു. വികാസ് ഭവനിൽ ഇന്നും നേരിയ തോതിൽ സംഘർഷമുണ്ടായി. ജോലിക്കെത്തിയവരെ തടഞ്ഞതിനെ തുടർന്ന് വഴുതക്കാട് വനംവകുപ്പിന്റെ ആസ്ഥാനത്ത് 5 പേരെയും കലക്ട്രേറ്റിലെ 3 വനിതാ ജീവനക്കാരെയും DPO ഓഫീസിലെ 2 പേരെയും അറസ്റ്റ് ചെയ്തു. പണിമുടക്കിന്റെ പേരിൽ ജില്ലയിൽ 65 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മധ്യ കേരളത്തിലും പണിമുടക്ക് ഓഫീസുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചു. അങ്ങിങ്ങായി അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ സമരാനുകൂലികൾ 10 കേന്ദ്രങ്ങളിൽ സർക്കാർ ഓഫീസുകൾ ഉപരോധിച്ചു. കണയന്നൂർ താലൂക്ക് ഓഫീസ് ഉപരോധിച്ച സമരാനുകൂല സംഘടനയിലെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. എറണാകുളം KSTO ഓഫീസിലേക്ക് KSU പ്രവർത്തകർ കല്ലെറിഞ്ഞതിനെ തുടർന്ന് ജനൽ ചില്ലുകൾ തകർന്നു. കോട്ടയം പാലാ RTO ഓഫീസിൽ ജോലിക്കെത്തിയവരെ തടഞ്ഞതിനെ തുടർന്ന് സമരാനുകൂല സംഘടനയിലെ 20 പേരെ അറസ്റ്റ് ചെയ്തു. കോട്ടയം കളക്ട്രേറ്റിന് മുന്നിലും ജീവനക്കാരെ തടയാൻ ശ്രമമുണ്ടായെങ്കിലും പോലീസ് ഇടപെട്ട് തടഞ്ഞു. ജലഗതാഗത വകുപ്പ് ഓഫീസിലെ ഫർണിച്ചറുകൾ സമരാനുകൂലികൾ തല്ലിത്തകർത്തു.
ആലപ്പുഴയിലും കളക്ട്രേറ്റിന് മുന്നിൽ ജീവനക്കാരെ തടഞ്ഞതിനെ തുടർന്ന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു നീക്കി. ഇടുക്കി കളക്ട്രേറ്റിലും താലൂക്ക് ഓഫീസിലും പകുതിയിലധികം ജീവനക്കാരും ജോലിക്ക് ഹാജരായിട്ടുണ്ട്. വടക്കൻ കേരളത്തിലും സർക്കാർ ജീവനക്കാരുടെ സമരം ഓഫീസുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചു. കോഴിക്കോട് പി ഡബ്ല്യു ഡി ഓഫീസിൽ ജോലിക്കെത്തിയവരെ സമരാനുകൂലികൾ തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കി. പാലക്കാട് സർക്കാർ മോയിൻസ് എൽ പി സ്കൂളിൽ സമരാനുകൂലികൾ നായ്ക്കുർണപ്പൊടി വിതറിയതായി പരാതി. നായ്ക്കുർണപ്പൊടി ദേഹത്ത് പറ്റിയ ഒരധ്യാപികയും 11 കുട്ടികളും ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. കണ്ണൂർ മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരുടെ നേരെ 3 പേർ കരിയോയിൽ ഒഴിച്ചു. കണ്ണൂർ കളക്ടറേറ്റ് ഉപരോധിച്ച 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജോലിക്കെത്തിയവരെ സമരാനുകൂലികൾ തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കി. വയനാട്ടിൽ സമരാനുകൂലികൾ കളക്ടറേറ്റ് പിക്കറ്റ് ചെയ്തു. ഇവിടേക്ക് മാർച്ച് നടത്തിയ KSU പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. സമരം 3-ാം ദിവസത്തിലേക്ക് കടന്നതോടെ പിക്കറ്റിംഗ് കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. തിരുവനന്തപുരത്ത് നിന്നും RP വിനോദനും കൊച്ചിയിൽ നിന്നും VK സോനയ്ക്കുമൊപ്പം കോഴിക്കോട് നിന്നും CR രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്. പണിമുടക്ക് അവസാനിപ്പിക്കാനായി സർക്കാർ മുൻകൈയെടുത്ത് ചർച്ച നടത്തില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇടത് അധ്യാപകർ വിട്ടുനിന്നാലും സംസ്ഥാന സ്കൂൾ കലോത്സവം മാറ്റില്ലെന്ന് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അറിയിച്ചു. എനിക്കിത് കൂടുതൽ ഒന്നും പറയാനില്ല. അന്ന് പറഞ്ഞത് കൂടുതൽ ഒന്നും ഗവൺമെന്റിന് പറയാനില്ല. ചർച്ച ചെയ്യുന്നതിന് ഗവൺമെന്റിന് ഒരു മടിയില്ല. ആര് വന്നാലും കാണും, സംസാരിക്കും. വിളിക്കാനുള്ള മടി ഇതാ, വിളിച്ചാൽ തന്നെ പോയി, കാരണം കൂടുതലൊന്നും പറയുന്നില്ല. ഇതിനിടെ സ്കൂൾ കലോത്സവത്തിന്റെ നടത്തിപ്പിനായി വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗത്തിൽ നിന്നും ഇടത് അധ്യാപക സംഘടനകൾ വീട്ടുനിന്നു. ശനിയാഴ്ച മലപ്പുറത്ത് ചേരുന്ന അവസാനവട്ട അവലോകന യോഗത്തിൽ ഇടത് സംഘടനകൾ പങ്കെടുത്തില്ലെങ്കിൽ അവരുൾപ്പെട്ട കലോത്സവ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കും. കലോത്സവം ഒരു കാരണവശാലും നമുക്ക് മാറ്റിവെക്കാനും നീട്ടിവെക്കാനും കഴിയില്ല. പണിമുടക്കിന് പിന്തുണയുമായി SFI പഠിപ്പ് മുടക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി കുറ്റപ്പെടുത്തി. ഏതായാലും സമരം ശക്തമാകുമ്പോൾ സർക്കാരും വിട്ടുവീഴ്ചയില്ലാതെ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം. ആറന്മുള വിമാനത്താവളത്തിൽ സംസ്ഥാന സർക്കാർ പങ്കാളിയാകും. 10% ഓഹരി എടുക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. വിപണി വിലയ്ക്ക് സർക്കാർ ഭൂമി കമ്പനിക്ക് വിൽക്കുകയും ചെയ്യും. സംസ്ഥാന ഗവൺമെന്റിന് 10% ഓഹരി പങ്കാളിത്തം ഇതിലുണ്ടായിരിക്കും. 10% ഓഹരി എടുക്കുമെങ്കിലും ഇതിനായി സംസ്ഥാനം പണം ചെലവാക്കില്ല. ഡയറക്ട് ബോർഡിൽ ഒരു സർക്കാർ പ്രതിനിധിയും ഉണ്ടാകും. പദ്ധതിക്കായി സംസ്ഥാനത്തിന്റെ അനുമതി നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു. സർക്കാർ തോടും ഭൂമിയും കയ്യേറിയതിനെതിരെ റവന്യൂ വകുപ്പ് നടപടി തുടങ്ങിയിരുന്നു. പോക്കുവരവ് റദ്ദാക്കുകയും ചെയ്തു. മിച്ചഭൂമി പിടിച്ചെടുക്കാനായി നോട്ടീസും നൽകിയിരുന്നു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചെന്നും കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാരിന്റെ സ്വന്തം ഭൂമി കമ്പനിക്ക് വിറ്റ് പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടാനുള്ള മന്ത്രിസഭാ തീരുമാനം. നിയമപരമായിട്ടുള്ള ഒരു നടപടിയാണ് ഗവൺമെന്റ് എന്നും സ്വീകരിച്ചിട്ടുള്ളൂ, സ്വീകരിക്കുകയുള്ളൂ. കഴിഞ്ഞ ഗവൺമെന്റ് ഇതിന് എല്ലാ അനുമതിയും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാർ വ്യവസായ മേഖലയായി വിജ്ഞാപനം ചെയ്തതിൽ ചില പ്രദേശങ്ങൾ ഡീനോട്ടിഫൈ ചെയ്യും. ജനങ്ങളുടെ താല്പര്യത്തിനെതിരായി സർക്കാർ ഒന്നും ചെയ്യില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ പരിസ്ഥിതി സമിതി തള്ളിയിട്ടും ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് പ്രതിഷേധാർഹമെന്ന് VM സുധീരൻ. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിശോധിച്ച ശേഷമേ പദ്ധതിയുമായി മുന്നോട്ടു പോകാവൂ എന്നും VM സുധീരൻ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒന്നാമത് ഒരു വിവാദ വിഷയമാണത്. നമ്മുടെ ഭൂപരിഷ്കാര നിയമം, നമ്മുടെ നെൽവയൽ നേത്ര സംരക്ഷണ നിയമം, അതുപോലെ തന്നെ പരിസ്ഥിതി നിയമങ്ങൾ, ഇതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഈ സംരംഭം എന്ന് വലിയ വിമർശനം ഉയർന്നു വന്നിരിക്കുന്നു. ഇതേ സംബന്ധിച്ച് ഝാർഖണ്ഡിൽ മാവോയിസ്റ്റുകളുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലം സ്വദേശി സുധീഷ് കുമാർ അടക്കം 10 CRPF സൈനികർ, 8 മാവോയിസ്റ്റുകളുമടക്കം 21 പേർ മരിച്ചു. മരിച്ച 2 CRPF ജവാന്മാരുടെ മൃതദേഹത്തിൽ മാവോയിസ്റ്റുകൾ ബോംബ് തയ്ച്ചു വിട്ടതായി പോലീസ് അറിയിച്ചു. ഝാർഖണ്ഡിലെ ലത്തേഹാറിൽ കഴിഞ്ഞ 3 ദിവസമായി നടന്ന ഏറ്റുമുട്ടലിലാണ് ജവാന്മാർ മരിച്ചത്. മാവോയിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലം സ്വദേശിയായ CRPF ഹെഡ് കോൺസ്റ്റബിൾ സുധീഷ് കുമാറും കൊല്ലപ്പെട്ടു. സുധീഷിന്റെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. മരിച്ച CRPF ജവാന്മാരുടെ മൃതദേഹമെടുക്കാൻ ആക്രമണം നടന്ന സ്ഥലത്തെത്തിയ 2 തദ്ദേശീയവാസികളും ബോംബ് സ്ഫോടനത്തിൽ മരിച്ചു. ജവാന്മാരുടെ മൃതദേഹത്തിലൊളിപ്പിച്ച ബോംബ് പൊട്ടിയാണ് ഇവർ മരിച്ചത്. ഇന്നലെ കണ്ടെടുത്ത മറ്റൊരു CRPF ജവാൻ ബാബുലാൽ പട്ടേലിന്റെ മൃതദേഹം റാഞ്ചിയിലെ ആശുപത്രിയിലെ ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം നടത്താനായി ഇന്ന് തുടങ്ങുമ്പോൾ സംശയം തോന്നി എക്സ്റേ എടുത്തു. അടിവയറിൽ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ബോംബ് വെച്ചതായി കണ്ടെത്തി. ഉടൻ ബോംബ് നിർവീര്യമാക്കിയതിനാൽ വലിയ അപകടം ഒഴിവായി.
ഇതാദ്യമായാണ് മാവോയിസ്റ്റുകൾ ജവാന്മാരുടെ മൃതദേഹത്തിൽ ബോംബ് കെട്ടിവെക്കുന്നതെന്ന് ഝാർഖണ്ഡ് DGP GS രാത് പറഞ്ഞു. മാവോയിസ്റ്റുകളുടെ ആക്രമണം നേരിടാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ വ്യക്തമാക്കി. യേ തോ നയ നയ തരീക അപ്നാതെ രഹതേ ഹേ നയ സ്ട്രാറ്റജി ലഗാതേ രഹതേ ഹേ ഹംനെ പൂരെ ഇൻസ്ട്രക്ഷൻ ദേ ദിയേ ഹേ വോ പൂരാ ബന്ദോബസ്ത് ഹം കർ രഹേ ഹേ. എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. അതിർത്തിയിൽ ഇന്ത്യൻ സൈനികരെ വധിച്ച സംഭവത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണം ആകാം എന്ന പാകിസ്ഥാന്റെ നിലപാട് ഇന്ത്യ തള്ളി. ഇത് പാകിസ്ഥാന് നൽകുന്ന അവസാനത്തെ അവസരമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശിവശങ്കർ മേനോൻ പറഞ്ഞു. അതിർത്തിയിൽ സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പുറത്തുനിന്നുള്ള ഒരു ഏജൻസിയുടെ അന്വേഷണമാകാമെന്ന് ഇന്നലെ പാകിസ്ഥാൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സംഭവത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആവശ്യമില്ലെന്നും ഇന്ത്യൻ സൈനികർ അതിർത്തി ലംഘനം നടത്തിയിട്ടില്ലെന്നും കേന്ദ്ര ധനമന്ത്രി പി ചിദംബരം പറഞ്ഞു. Our reports are that the Indian forces have conducted themselves strictly in accordance with the ceasefire rules and there has been no violation of any ceasefire rule. അതിർത്തിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇനി ആവർത്തിച്ചാൽ ഇന്ത്യ വെറുതെ ഇരിക്കില്ലെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശിവശങ്കർ മേനോൻ പറഞ്ഞു. പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും അത്തരം ഏത് നടപടിയെയും പിന്തുണയ്ക്കുമെന്നും പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജ് പറഞ്ഞു. എന്നാൽ ദുർബലമായൊരു സർക്കാർ സംവിധാനത്തിൽ നിന്ന് ശക്തമായൊരു നടപടി പ്രതീക്ഷിക്കാനാവില്ലെന്നും സുഷമ സ്വരാജ് ട്വിറ്ററിൽ പറഞ്ഞു. അതിർത്തിയിൽ ഇന്ത്യൻ സൈനികർ വധിക്കപ്പെടുന്നതിന് ഒരാഴ്ച മുൻപ് നിയന്ത്രണ രേഖയ്ക്കടുത്തുള്ള പൂഞ്ച് മേഖലയിൽ ലഷ്കർ ഇ ത്വയ്ബ നേതാവും മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യസൂത്രധാരനുമായ ഹാഫിസ് സയ്യിദ് എത്തിയിരുന്നുവെന്ന് രഹസ്യാന്വേഷണ ഏജൻസി വൃത്തങ്ങൾ പറഞ്ഞു. എന്നാൽ പാക് വിദേശകാര്യമന്ത്രി ഹിന റബ്ബാനി ഈ റിപ്പോർട്ടുകൾ നിഷേധിച്ചു. സാവിത്രി തെക്കുംബാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഇന്ധനവില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ മുണ്ടേക് സിംഗ് അലുവാലിയ പറഞ്ഞു. രണ്ടാഴ്ചയ്ക്കകം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം സൂചന നൽകി. പാചകവാതകം, ഡീസൽ, മണ്ണെണ്ണ എന്നിവയുടെ വില വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് സർക്കാരിന് മുന്നിലുള്ളത്. രാജ്യാന്തര വിപണിയിലെ വിലയ്ക്കനുസരിച്ച് ഇന്ധനവില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ മുണ്ടേക് സിംഗ് അലുവാലിയ വ്യക്തമാക്കി. എണ്ണക്കമ്പനികളുടെ നഷ്ടം നികത്താൻ വില വർധനവ് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഡീസൽ വില 1.50 രൂപ വെച്ച് കൂട്ടി മാർച്ച് ആകുമ്പോഴേക്ക് 4.5 രൂപയുടെ വർധന ഉണ്ടാക്കാനാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിലുള്ള നിർദ്ദേശം. ഡീസൽ വില നിയന്ത്രണം എടുത്തു മാറ്റുന്നതുവരെ എല്ലാ മാസവും വില 60 പൈസ വെച്ച് കൂട്ടണമെന്നും ശുപാർശയുണ്ട്. ഒറ്റയടിക്ക് വില കൂട്ടിയാലുള്ള പ്രതിഷേധം ഭയന്നാണ് ഘട്ടംഘട്ടമായുള്ള വില വർധന. മണ്ണെണ്ണ വില ലിറ്ററിന് എല്ലാ മാസവും 35 പൈസ വെച്ച് കൂട്ടുക അല്ലെങ്കിൽ എല്ലാ 3 മാസവും 1 രൂപ വെച്ച് വർദ്ധിപ്പിക്കുക എന്ന ശുപാർശയാണ് സർക്കാരിന് മുന്നിലുള്ളത്. സബ്സിഡിയിലുള്ള സിലിണ്ടറുകളുടെ വിലയും കൂട്ടാനുള്ള നിർദ്ദേശവുമുണ്ട്. മാർച്ച് 31 മുമ്പ് 130 രൂപ കൂട്ടാനാണ് ശുപാർശ. ഒറ്റയടിക്കോ അല്ലെങ്കിൽ 65 രൂപ വെച്ച് 2 തവണയോ ആകും വർധന. ഇതുമാത്രമല്ല, ഏപ്രിൽ മുതൽ എല്ലാ 3 മാസവും സിലിണ്ടർ 1 50 രൂപ വെച്ച് കൂട്ടാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ദില്ലി കൂട്ടബലാത്സംഗം നടന്ന ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ പൂർണ്ണ വിവരം നൽകാത്തതിന് ദില്ലി പോലീസ് ഹൈക്കോടതിയിൽ ക്ഷമ ചോദിച്ചു. വിവരം നൽകാത്തതിന് ദില്ലി പോലീസിനെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രൂക്ഷമായി വിമർശിച്ചിരുന്നു. അതേസമയം കൂട്ടബലാത്സംഗ കേസ് പരിഗണിക്കുന്നത് വിചാരണ കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. കേസിലെ പ്രതികളെ ഇന്ന് സാകേത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. അതിവേഗ കോടതിയിലേക്ക് കേസ് മാറ്റുന്നത് സംബന്ധിച്ച തീരുമാനം ഇന്നുമുണ്ടായില്ല. മന്ത്രി അനൂപ് ജേക്കബിനും പാർട്ടി ചെയർമാൻ ജോണി നെല്ലൂരിനുമെതിരെ വിജിലൻസ് അന്വേഷണത്തിന് തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. സിവിൽ സപ്ലൈസ് മൊത്തവിതരണ ഡിപ്പോകൾ അനുവദിച്ചതിൽ ക്രമക്കേടുണ്ട് എന്ന പരാതിയിലാണ് ഉത്തരവ്. കോട്ടയം മുൻ ജില്ലാ സപ്ലൈ ഓഫീസറും ഇപ്പോൾ തിരുവനന്തപുരത്ത് സപ്ലൈകോ ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥയുമായ ശ്രീലതയുടെ വെളിപ്പെടുത്തലുകളാണ് അന്വേഷണത്തിന് കാരണമായിരിക്കുന്നത്. ശ്രീലതയുടെ വെളിപ്പെടുത്തലുകൾ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ രഹസ്യ ക്യാമറയിൽ പകർത്തി പുറത്തുവിട്ടിരുന്നു. കോട്ടയം ജില്ലാ സപ്ലൈ ഓഫീസർ സ്ഥാനം ലഭിക്കാൻ താൻ 3 ലക്ഷം രൂപ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറി ബിജു മറ്റപ്പള്ളിക്ക് നൽകിയതായി ശ്രീലത വെളിപ്പെടുത്തിയിരുന്നു. പിറവം ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി ഫണ്ടിലേക്ക് റേഷൻ വ്യാപാരികളിൽ നിന്നും 10,000 രൂപ പിരിച്ചെടുത്ത് നൽകിയതായും അനധികൃതമായ റേഷൻ മൊത്തവ്യാപാര കേന്ദ്രങ്ങൾ അനുവദിക്കാൻ 50,000 രൂപ കൈക്കൂലി വാങ്ങിയതായും ശ്രീലത പറഞ്ഞിരുന്നു. ശ്രീലതയുടെ വെളിപ്പെടുത്തലുകൾ അടങ്ങിയ ഒളിക്യാമറ ദൃശ്യങ്ങൾ തെളിവാക്കി റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി തൃശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. മെയ് 17 അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉത്തരവ്. തിരുവനന്തപുരം വിജിലൻസ് ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. ദേശീയ ജലപാതയുടെ നിർമ്മാണത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി GK വാസൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചു. ഇക്കാര്യം പരിശോധിച്ച് തിരുത്തൽ നടപടി സ്വീകരിക്കാൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നിർദ്ദേശം നൽകി.
ഇന്ദിരാവാസ് യോജന പ്രകാരം ഭവന നിർമ്മാണത്തിന് ബി പി എൽ കുടുംബങ്ങൾക്ക് ഇതുവരെ 40,000 രൂപ നൽകിയിരുന്നത് 70,000 രൂപയായി ഉയർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചു. പിറന്നാൾ ദിനത്തിൽ മൂകാംബിക ദേവിക്ക് ഗാനഗന്ധർവന്റെ സംഗീതാർച്ചന കാണാം.